ഹായ്, എല്ലാവർക്കും എ ടു സെറ്റിന്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എയർപോർട്ടിലൊക്കെ സ്ഥിരജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ വ്യത്യസ്തമായിട്ടുള്ള എയർപോർട്ടുകൾ സദേൺ റീജിയണിൽ വ്യത്യസ്തമായിട്ടുള്ള എയർപോർട്ടുകൾ കേരളത്തിലും ഒഴിവുകളുണ്ട്. ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ജൂനിയർ അസിസ്റ്റന്റ് വിഭാഗത്തിലേക്കും അതുപോലെ തന്നെ സീനിയർ അസിസ്റ്റന്റ് വിഭാഗത്തിലേക്കും വേണ്ടിയിട്ട് ഇപ്പോൾ 119 ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. താല്പര്യമുള്ള യുവതി യുവാക്കൾ ഉണ്ടെങ്കിൽ ഓൺലൈനായിട്ട് ഇത് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ്. നമുക്കായാലും ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ആ ഒരു മിനത്ന കാറ്റഗറി പെടുന്ന പബ്ലിക് സെക്ടർ എന്റർപ്രൈസ് ആയിട്ടുള്ള എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായി സദേൺ റീജിയനിലേക്ക് വേണ്ടിയിട്ട് സീനിയർ അസിസ്റ്റന്റ് ജൂനിയർ അസിസ്റ്റന്റ് വിഭാഗങ്ങളിലേക്ക് വേണ്ടിയിട്ട് അപേക്ഷ ക്ഷണിച്ചു. അപ്പോൾ അതിലേക്ക് തമിഴ്നാടും അതുപോലെ റീജിയൻ വൈസ് നോക്കുകയാണെങ്കിൽ തമിഴ്നാടും അതുപോലെ ആന്ധ്രാപ്രദേശ്, തെലങ്കാന, കർണാടക, കേരള, അതുപോലെ പുതുച്ചേരി, ലക്ഷദ്വീപ് തുടങ്ങിയ സ്റ്റേറ്റുകളിലും അതുപോലെ കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായിട്ടുള്ള ആ കാൻഡിഡേറ്റ്സിനാണ് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുക. ഇതിലേക്ക് പോസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ ജൂനിയർ അസിസ്റ്റന്റ് ഫയർ സർവീസ് വിഭാഗത്തിലേക്ക് മൊത്തം വരുന്നത് 73 വേക്കൻസി ഉണ്ട്. 40 ജനറൽ, EWS 6, OBC 18, ST 2, ST 7 ആണ്. പിന്നെ അതുപോലെ തന്നെ ജൂനിയർ അസിസ്റ്റന്റ് ഓഫീസ് വിഭാഗത്തിലേക്ക് ടോട്ടൽ 2 വേക്കൻസി ഉണ്ട്. അല്ലെങ്കിൽ ശമ്പളം 31,000 രൂപ മുതൽ 92,000 രൂപ വരെ ശമ്പളം ലഭിക്കുന്നതാണ്. പിന്നെ സീനിയർ അസിസ്റ്റന്റ് ഇലക്ട്രോണിക്സ് വിഭാഗത്തിലേക്ക് മൊത്തം 25 വേക്കൻസി ഉണ്ട്. അതിലേക്ക് ജനറൽ 13, EWS 2, OBC 4, ST 4, അതുപോലെ ST 2 അങ്ങനെയാണ് വന്നത്. പിന്നെ അതുപോലെ സീനിയർ അസിസ്റ്റന്റ് വിഭാഗത്തിലേക്ക് സീനിയർ അസിസ്റ്റന്റ് അക്കൗണ്ട്സ് വിഭാഗത്തിലേക്ക് 19 വേക്കൻസി, 8 വേക്കൻസി ജനറൽ, EWS 2, OBC 4, അതിൽ ST 3, ST 2 അങ്ങനെയാണ് വേക്കൻസികൾ വന്നിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് ഓൺലൈനായിട്ടാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ പറ്റി. 27/12/2023 മുതൽ 26/1/2024 വരെ നിങ്ങൾക്ക് ഇത് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ്. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ജൂനിയർ അസിസ്റ്റന്റ് ഫയർ സർവീസ് വിഭാഗത്തിലേക്ക് 10-ാം ക്ലാസ് പാസ്സായിരിക്കുക, പ്ലസ് 3 വർഷത്തെ നിങ്ങൾക്ക് റെഗുലർ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ ഓർ ഓട്ടോമൊബൈൽ ഓർ ഫയർ, അല്ലെങ്കിൽ 12th പാസ്സായിരിക്കും. റെഗുലർ 12-ാം ക്ലാസ് പാസ്സായിട്ടുള്ള ആൾക്കും അപ്ലൈ ചെയ്യാം. പ്ലസ് അതിനോട് കൂടി നിങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസും കൂടി ഈ ഫയർ സർവീസിലാവുന്നതുകൊണ്ട് തന്നെ വെഹിക്കിൾ ഹെവി വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് വേണം. അതുപോലെ അല്ലെങ്കിൽ വാലിഡ് മീഡിയം വെഹിക്കിൾ ലൈസൻസ് ഉണ്ടായിരിക്കും. അതിലേതെങ്കിലും ഒന്നുള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ഫിസിക്കും വളരെ നോർമൽ ആയിരിക്കണം. ഇതിൽ പറഞ്ഞിരിക്കുന്ന ആ ഒരു റേഞ്ചിലൊക്കെ നിങ്ങൾക്ക്. പിന്നെ ഹൈറ്റ് നോക്കുകയാണെങ്കിൽ മെൻ 167 സെൻറ്റിമീറ്റർ, വുമൺ 157 സെൻറ്റിമീറ്ററും ഹൈറ്റും വെയ്റ്റൊക്കെ വേണ്ട ആ ഒരു അതിനാനുപാതികമായിട്ടുള്ള വെയ്റ്റും വേണ്ടി വരും. പിന്നെ ജൂനിയർ അസിസ്റ്റന്റ് ഓഫീസ് വിഭാഗത്തിലേക്ക് നിങ്ങൾക്ക് ഏതെങ്കിലും അംഗീകൃത സർവകലാശാല നിന്ന് ലഭിച്ച ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ സീനിയർ അസിസ്റ്റന്റാണ് ഇലക്ട്രോണിക്സ് വിഭാഗത്തിലേക്ക് 2 വർഷത്തെ ഡിപ്ലോമ ഉള്ളവർക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയാണ്. ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് താഴെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. നിങ്ങൾക്ക് നല്ല ശമ്പളത്തിൽ തന്നെ കേരളത്തിലെ എയർപോർട്ടുകളിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഈ അവസരം നന്നായിട്ട് അവർക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നതാണ്. അപ്പോൾ 17/12/2023 മുതലാണ് ഇതിൻ്റെ ഓൺലൈനായിട്ടുള്ള ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഇതിലേക്ക് ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ 20/12/2023 കണക്കാക്കിയിട്ട് 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. SC/ST 5 വയസ്സിൻ്റെയും OBC 3 വയസ്സിൻ്റെയും ഏജ് ഇളവുകളും ലഭിക്കുന്നതായിരിക്കും എന്നും കൂടി ഓർത്തിരിക്കാം. അപ്പോൾ താല്പര്യമുള്ള യുവതി യുവാക്കളുണ്ടെങ്കിൽ ഈ അവസരം നന്നായിട്ട് ഉപയോഗപ്പെടുത്തും. മാക്സിമം ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക. ഡെയിലി ജോബ് അപ്ഡേറ്റ്സുകൾ ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാത്ത ആളുകളുടെയും ഉടൻ തന്നെ ഫോളോ ചെയ്യാം. നമുക്കെല്ലാം അടുത്ത നോട്ടിഫിക്കേഷനുമായി വിളിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.